ഓക്കേ സ്വപ്നം കാണുന്നവരാണ് സ്വപ്നം കാണാത്തവരായി നമ്മൾ ആരും ഉണ്ടാകില്ല ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് വിയർപ്പും കഠിന പരിശ്രമവും ഉറച്ച തീരുമാനങ്ങളും ആവശ്യമാണ് ഒരു യുവാവോ യുവതിയോ സ്വപ്നം കാണുന്ന വിവാഹ ജീവിതം യാഥാർത്ഥ്യമാകുന്നത് പവിത്രമായ കുടുംബ ജീവിതത്തിലൂടെയാണ് ആണ്ടുവട്ടത്തിലെ 27-ാം ഞായറാഴ്ച തിരുവചനം നമ്മോട് പറയുക വിവാഹമെന്ന കൂദാശ പവിത്രമാണെന്നും തുടർന്നുള്ള ദാമ്പത്യ ജീവിതം ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനവുമാണെന്നാണ് തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് ഒരുവൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും പിന്നീടൊരിക്കലും അവർ രണ്ടല്ല അവർ ഒന്നാണ് ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് പരമപ്രധാനമായി ഇവിടെ വേർപിരിയലിന് 1% പോലും സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സമൂഹ ജീവിതത്തിൽ വ്യാപാരം നടത്തുന്നതിന് മുമ്പ് വ്യാപാരികൾ കരാറുകളിൽ ഏർപ്പെടാറുണ്ട് ഒരുപക്ഷെ ഈ കരാറുകൾ വ്യക്തമായ പഠനമില്ലാത്തതുകൊണ്ട് പാതി വഴിയിൽ ചിലത് ഉപേക്ഷിക്കപ്പെടും ചില കരാറുകൾ ഒരിക്കലും അത് നിറവേറിയെന്നും വരികയില്ല വിവാഹമെന്ന കൂദാശ ഇതേപോലെയുള്ള കരാറുകളെ പോലെ അല്ല മറിച്ച് ഇതൊരു ഉടമ്പടിയാണ് പഴയ നിയമത്തിൽ യഹോവയും ഇസ്രായേൽ ജനവും തമ്മിൽ നടത്തുന്ന ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ സുവ്യക്തമാണ് ഉടമ്പടി എപ്പോൾ വേണമെങ്കിലും ലംഘിക്കാം പക്ഷേ അത് ലംഘിക്കാതിരിക്കുന്നതാണ് വിശ്വസ്തത പവിത്രമായ കുടുംബജീവിതത്തിനും വിശ്വസ്തതയുള്ള ദാമ്പത്യ ജീവിതത്തിനും അടിസ്ഥാനമായി നിൽക്കേണ്ടത് വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും വിശ്വസ്തതയാണ് ഈ വിശ്വസ്തത ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത് അവരുടെ പരസ്പര അംഗീകരിക്കലിലൂടെയാണ് ഈ അംഗീകരിക്കൽ വിവാഹ അവസരത്തിൽ പുരുഷനും സ്ത്രീക്കും കൊടുക്കുന്ന ധനത്തിന്റെ അളവുകോലിലായിരിക്കരുത് മറിച്ച് പുരുഷന്റെ ധനം സ്ത്രീയും സ്ത്രീയുടെ ധനം പുരുഷനുമാകുമ്പോൾ അംഗീകരിക്കലിന് ആക്കം വർദ്ധിക്കും അവരുടെ വിശ്വസ്തതയ്ക്ക് നിലനിൽപ്പുണ്ടാകും കുറവുകളുള്ളവരാണ് മനുഷ്യർ പുരുഷനില്ലാത്ത കുറവുകളെ സ്ത്രീ ഇട്ടുകൊടുക്കുമ്പോഴും സ്ത്രീക്കില്ലാത്ത കുറവുകളെ പുരുഷൻ ഇട്ടുകൊടുക്കുമ്പോഴും അത് അംഗീകരിക്കലിന്റെ പാഠമാണ് നമുക്ക് നൽകുക ഈശോ പറഞ്ഞു നിന്റെ ധനം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവുമെന്ന് പുരുഷന്റെ ധനം സ്ത്രീയാണ് സ്ത്രീയുടെ ധനം പുരുഷനാണ് കഴിവുകളിൽ പരിമിതിയുള്ളവരാണ് മനുഷ്യർ നമ്മുടെ പെരുമാറ്റവും നമുക്കുള്ള കഴിവുമെല്ലാം നമ്മുടെ ധനമാണ് ആ ധനമാണ് നാം പരസ്പരം ഇട്ടുകൊടുക്കേണ്ടത് ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ കുടുംബജീവിതം സംതൃപ്തിയുള്ളതാകുന്നു ഇനി ഉള്ളിലുള്ള വിശ്വസ്തതയും അംഗീകരിക്കലും യാഥാർത്ഥ്യമാകുമ്പോൾ പിന്നെ അവിടെ സംഭവിക്കുന്നത് ആദരവാണ് വിശ്വസ്തതയും അംഗീകരിക്കലും ഒരു യുവാവിന്റെയും യുവതിയുടെയും ഉള്ളിലുള്ളതെങ്കിൽ ആദരിക്കൽ എന്ന് പറയുന്നത് അവരുടെ ബാഹ്യ പ്രകടനമാണ് പഴയ നിയമ പശ്ചാത്തലത്തിൽ സ്ത്രീകളോടുണ്ടായിരുന്ന മനോഭാവം പുതിയ നിയമത്തിൽ യേശു ഭേദപ്പെടുത്തിയെടുക്കുന്നുണ്ട് യേശു തന്റെ മാതാവിന് കൊടുക്കുന്ന ആദരവ് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തല ഗണത്തിൽ അനേകം സ്ത്രീകളുണ്ടായിരുന്നു യേശു അവർക്ക് കൊടുക്കുന്ന ആദരവ്
ഈ ആദരവൊക്കെ നാം കൊടുക്കുന്ന ആദരവൊക്കെ കൂടിയും കുറഞ്ഞും ഇരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നാം കൊടുക്കേണ്ട ആദരവ് 60ഉം 40ഉം 100 എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 50ഉം 50ഉം 100 എന്നുള്ള കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം. മാത്രമല്ല ശിരസ്സിന് കൊടുക്കേണ്ട സ്ഥാനം എപ്പോഴും ശിരസ്സിന് കൊടുത്തു തന്നെ ഇരിക്കണം. ഇങ്ങനെയുള്ള ആദരവാണ് ഏറ്റവും സുന്ദരമായ ബന്ധത്തിലേക്ക് പുരുഷനെയും സ്ത്രീയെയും കൊണ്ടുപോകുന്നത്. ഏറ്റവും സുന്ദരമായ ബന്ധം രണ്ട് കണ്ണുകൾ തമ്മിലുള്ളതാണ്. അവ ഒരുമിച്ച് തുറക്കുന്നു, ഒരുമിച്ച് അടയുന്നു, ഒരുമിച്ച് കരയുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് ഉണരുന്നു. അതും ഒരിക്കൽ പോലും പരസ്പരം കാണാതെ. പരസ്പരം കാണാതെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് ഇത്രത്തോളം ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ എത്രയോ സുന്ദരമായിരിക്കണം ഉടമ്പടിയിലൂടെയുള്ള വിശ്വസ്തതയുള്ള അംഗീകരിക്കലിൻ്റെതായ ആദരവുള്ള നമ്മുടെയൊക്കെ പരസ്പരം കണ്ടുകൊണ്ടുള്ള ജീവിതം. ഈ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിന്, ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം അംഗീകരിച്ചുകൊണ്ടും പരസ്പരം ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടും വിശ്വസ്തത പുലർത്തിക്കൊണ്ടും ജീവിക്കുവാനുള്ള മനോധൈര്യവും ആത്മബലവും സർവേശ്വരൻ നൽകട്ടെ. ആമേൻ.